السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ഏറ്റവും പ്രിയമുള്ള സഹോദര സഹോദരിമാർ, ഇന്ന് നമുക്കൽപ്പം ജുമുഅ നിസ്കാരവും അതിൻ്റെ ഉദുറുകളും എന്ന വിഷയത്തെ സംബന്ധിച്ച് അല്പം ചർച്ച ചെയ്യാം. ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ദിവസങ്ങളെയും ചില മാസങ്ങളെയും പ്രത്യേകമായി ബഹുമാനിച്ചതായി കാണാം. വാർഷികമായി അഥവാ വർഷത്തിൽ ഒരു വർഷത്തിലെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അറഫാ ദിവസമാണ്. പിന്നെ വെള്ളിയാഴ്ച ദിവസമാണ്. പിന്നെ ബലിപെരുന്നാൾ ദിവസമാണ്. പിന്നെ ചെറിയ പെരുന്നാൾ ദിവസമാണ്. ആഴ്ചയിൽ ഒരാഴ്ചയിലെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനം അത് വെള്ളിയാഴ്ച ദിവസമാണ്. അതുപോലെ നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം അത് ജുമുഅ നിസ്കാരമാണ്. ആർക്കാണ് ഈ ജുമുഅ നിസ്കാരം നിർബന്ധമാകുന്നത്? ഈ വിഷയം മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ആർക്കെല്ലാം ജുമുഅ നിസ്കാരം ഒഴിവാക്കാം, ആരെല്ലാം ജുമുഅ നിസ്കാരം നിർബന്ധപൂർവം ചെയ്യണം എന്ന വിഷയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജുമുഅ നിസ്കാരം അത് വ്യക്തിപരമായി ഫർളായിത്തീരുന്നത്, നിർബന്ധമായിത്തീരുന്നത് ഒന്നാമതായി മുസ്ലിമാവണം, രണ്ടാമതായി പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ളവനാവണം, മൂന്നാമതായി ആണായിരിക്കണം, നാലാമതായി സ്വതന്ത്രനായിരിക്കണം, അഞ്ചാമതായി ശറഇൽ ഇസ്ലാമിൽ കാരണങ്ങൾ മാപ്പ് നൽകപ്പെടാത്തവനാകണം. വല്ല ബുദ്ധിമുട്ടുകളും ശറഇ അനുവദിച്ചിട്ടുള്ള ആള് ആവാതിരിക്കണം. പിന്നെ അവൻ ഒന്നുകിൽ നാട്ടിൽ തന്നെ താമസിക്കുന്നവനാകണം, അല്ലെങ്കിൽ സ്വന്തം നാടല്ലാത്ത മറ്റു നാടുകളിൽ നാലോ അതിൽ കൂടുതലോ ദിവസം കഴിഞ്ഞവനും ആകണം. ഇതിൻ്റെ വിശദാംശം ഇൻഷാ അല്ലാ നമുക്ക് ചർച്ച ചെയ്യണം. എന്താണ് പറഞ്ഞത്? മുസ്ലിമായ വ്യക്തിയുടെ മേലെ ജുമുഅ നിർബന്ധമാവുകയുള്ളു. അപ്പോൾ മുസ്ലിമല്ലാത്ത മറ്റ് വ്യക്തികളുടെ മേൽ ജുമുഅ നിസ്കാരം നിർബന്ധമാകില്ല. അതുപോലെ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ളവനായ ആളാവണം, പുരുഷനാവണം. അപ്പോൾ സ്ത്രീയുടെ മേൽ ജുമുഅ നിസ്കാരം നിർബന്ധമില്ല. മാത്രമല്ല സ്ത്രീകൾ പുറത്തിറങ്ങിയാൽ കുഴപ്പങ്ങൾ പേടിക്കപ്പെടുന്ന സമയമാണെങ്കിൽ, അല്ലെങ്കിൽ കുഴപ്പങ്ങൾ പേടിക്കപ്പെടുന്ന സന്ദർഭമാണെങ്കിൽ അവിടെ ജുമുഅക്ക് വേണ്ടി, അല്ലെങ്കിൽ അവൾ ജുമുഅ നിസ്കരിക്കൽ, ജുമുഅക്ക് വേണ്ടി അവർ പുറപ്പെടലും അത് നിസ്കരിക്കലും അവളുടെ മേൽ ഹറാമാണ്. ഇന്ന് വിശിഷ്യ പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ. ഇത് കുഴപ്പങ്ങളുടെയും പീഡനങ്ങളുടെയും മറ്റും കാലഘട്ടമാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് ജുമുഅ നിസ്കാരം ഫർള് ഐനില്ല എന്നല്ല,
ഇപ്പോൾ അവർ നിസ്കരിക്കൽ ഹറാമാണ്. കാരണം ജുമഅ നിസ്കാരം ഒറ്റയ്ക്ക് നിസ്കരിച്ച് തീർക്കാവുന്ന, ളുഹ്റ് പോലെ ഒറ്റയ്ക്ക് നിസ്കരിക്കാവുന്ന ഒരു നിസ്കാരമല്ലല്ലോ. അതിന് ജമാഅത്ത് ഷർത്താണ്. ഇൻഷാ അല്ലാഹ് അത് വിശാലമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതുപോലെ സ്വതന്ത്രനാവണം. അപ്പോൾ അടിമക്ക് ജുമഅ നിസ്കാരം നിർബന്ധമില്ല. അതുപോലെ മറ്റൊന്നാണ് ഷറഇൽ ഉദുർ നൽകപ്പെടാത്തവനായിരിക്കണം. അപ്പോൾ വല്ല ഉദുറും നൽകപ്പെട്ടവനാണെങ്കിലോ, രോഗം പോലോത്ത ഉദുർ നൽകപ്പെട്ടവനിക്ക് ജുമഅ നിസ്കാരം നിർബന്ധമില്ല. എന്നാൽ അവിടെ ശ്രദ്ധിക്കണം, രോഗം പോലോത്ത കാരണങ്ങളെ കൊണ്ട് ഇസ്ലാം ഷറഇ മതം മാപ്പ് നൽകിയതായ വ്യക്തി ഉച്ചതിരിഞ്ഞതിന് ശേഷം അഥവാ ജുമഅയുടെ സമയം പ്രവേശിച്ചതിന് ശേഷം, ളുഹ്റിൻ്റെ വാങ്കൊക്കെ കൊടുക്കുന്ന ആ സമയമാണല്ലോ ഉച്ചതിരിഞ്ഞതിന് ശേഷം. അപ്പോൾ ഉച്ചതിരിഞ്ഞതിന് ശേഷം ഈ ഉദ്ർ നൽകപ്പെട്ട ഈ വ്യക്തി ജുമഅ നടക്കുന്ന സ്ഥലത്ത് ഹാജറായി കഴിഞ്ഞാൽ അവനേക്ക് ജുമഅ നിസ്കാരം നിർബന്ധമായിത്തീരും. അതേസമയം അവൻ ഉച്ചതിരിഞ്ഞതിന് ശേഷം ജുമഅ നടക്കുന്ന സ്ഥലത്തേക്ക് അവൻ ഹാജറായില്ല, പള്ളിയിലേക്ക് ഹാജറായില്ല. സർവ്വസാധാരണമായിട്ട് ഇന്ന് പള്ളിയിൽ വെച്ചാണല്ലോ ജുമഅ നടക്കുന്നത്. അപ്പോൾ ഉച്ചതിരിഞ്ഞതിന് ശേഷം ആ ജുമഅ നടക്കുന്ന പള്ളിയിലേക്ക് അവൻ ഹാജറായിട്ടില്ലെങ്കിൽ രോഗം പോലോത്ത കാരണങ്ങളെ കൊണ്ട് മാപ്പ് നൽകിയ, ഇസ്ലാം മാപ്പ് നൽകിയ ആ വ്യക്തിക്ക് ജുമഅ നിസ്കാരം നിർബന്ധമില്ല. അതേസമയം ഉച്ചതിരിഞ്ഞതിന് ശേഷം ഇങ്ങനെയുള്ള രോഗം കൊണ്ടോ മറ്റോ മാപ്പ് നൽകിയ വ്യക്തി അവിടെ ഹാജരായി കഴിഞ്ഞാൽ അവനിക്ക് ജുമഅ നിസ്കാരം നിർബന്ധമായിത്തീരും. അപ്പോൾ ഇന്ന് പലരും ചോദിക്കുന്ന ചോദ്യമാണ്, സ്ത്രീകൾ എപ്പോഴാണ് ളുഹ്ർ നിസ്കരിക്കേണ്ടത് എന്ന്. ജുമഅ നിസ്കാരം നിർബന്ധമില്ലാത്തവർ എന്ത് ചെയ്യണം? ളുഹ്ർ നിസ്കരിക്കൽ നിർബന്ധമാണ്. ജുമഅ നിസ്കാരം നിർബന്ധമില്ലാത്തവർ ളുഹ്ർ നിസ്കരിക്കൽ നിർബന്ധമാണ്. അപ്പോൾ സ്ത്രീകൾ ളുഹ്ർ നിസ്കരിക്കൽ നിർബന്ധമാകുന്നത് എപ്പോഴാണ്? ജുമഅ നിസ്കാരത്തിന് ഇമാമ് പള്ളിയിൽ സലാം വീട്ടിയതിന് ശേഷമാണോ അല്ലയോ എന്ന് ചിലർ സംശയം ചോദിക്കാറുണ്ട്. അങ്ങനെയില്ല. കാരണം എന്താണ്? ഇവിടെ മാപ്പ് നൽകുക എന്ന് പറയുമ്പോൾ മാപ്പ് നൽകപ്പെട്ടവർ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന്, ആ മാപ്പ് നൽകപ്പെട്ട കാരണം നീങ്ങിപ്പോകൽ പ്രതീക്ഷയില്ലാത്തവർ. ഉദാഹരണത്തിന് സ്ത്രീ തന്നെ, അവർക്ക് സ്ത്രീയാവുക എന്നതാണ് അവർക്ക് മാപ്പ് ജുമഅ നിസ്കാരം നിർബന്ധമാവാത്ത മാപ്പ് നൽകിയ കാരണം. അപ്പോൾ സ്ത്രീത്വം എന്നത് ഒരിക്കലും അതൊരു പൗരുഷത്വത്തിലേക്ക് നീങ്ങുകയില്ലല്ലോ. അപ്പോൾ അത് നീങ്ങാത്ത കാരണമാണ്. അങ്ങനെയുള്ള നീങ്ങാത്ത കാരണം, അങ്ങനെയുള്ള ആളുകൾ അവിടെ ളുഹ്ർ സമയമായ ഉടനെ തന്നെ നിസ്കരിക്കലാണ് സുന്നത്ത്. അത് പള്ളിയിലെ ഇമാമ് ജുമഅയുടെ സലാം വീട്ടിയതിന് ശേഷമേ വീട്ടിൽ ഇവൾ, ഈ സ്ത്രീ ളുഹ്ർ നിസ്കാരം തുടങ്ങാവൂ എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അത് വളരെ അബദ്ധമാണ്. ഇനി മറ്റൊന്ന്, മാപ്പ് നൽകൽ ചിലപ്പോൾ ആ നൽകപ്പെട്ട കാര്യം നീങ്ങൽ പ്രതീക്ഷയുള്ളതാവാം. ഉദാഹരണത്തിന് രോഗം ചിലപ്പോൾ അത് മാറാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അത് നീങ്ങിപ്പോകുമെന്ന് പ്രതീക്ഷയുള്ളതാണ്. അങ്ങനെയുള്ള രോഗിയെപ്പോലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ളുഹ്ർ നിസ്കാരത്തെ പിന്തിപ്പിക്കലാണ് സുന്നത്ത്. കാരണം അത് നീങ്ങിയാൽ അവർക്ക് ജുമഅക്ക് പങ്കെടുക്കാമല്ലോ. അവിടെ നീങ്ങുമെന്ന് പ്രതീക്ഷയുള്ള കാരണമുള്ളവരാണെങ്കിൽ അവിടെ ളുഹ്ർ നിസ്കാരത്തെ, അവനിക്ക് നിർബന്ധമായും നിർവഹിക്കേണ്ട ളുഹ്ർ നിസ്കാരത്തെ അവൻ പിന്തിക്കലാണ് സുന്നത്ത്. നീങ്ങുമെന്ന് പ്രതീക്ഷയില്ലാത്ത സ്ത്രീയാവുക പോലുള്ള കാരണങ്ങളാണെങ്കിൽ അവിടെ ളുഹ്ർ നിസ്കാരത്തെ ധൃതിയിൽ ആദ്യ സമയം തന്നെ ചെയ്തു കൂട്ടലാണ് ഏറ്റവും ശ്രേഷ്ഠമായത്, സുന്നത്ത്. അപ്പോൾ ജുമഅ നിസ്കാരം നിർബന്ധമായ ഒരു വ്യക്തി ളുഹ്ർ നിസ്കരിച്ചാൽ സ്വഹിയാവുകയില്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തമായല്ലോ. ഇനി ളുഹ്ർ നിസ്കരിക്കണമെങ്കിൽ അയാൾ ജുമഅക്ക് പങ്കെടുത്തില്ല. എന്നാൽ അയാൾ ഇനി ളുഹ്റാണ് നിസ്കരിക്കേണ്ടത്. എന്നാൽ ഇനി അയാളുടെ ളുഹ്ർ നിസ്കാരം സ്വഹീഹാകണമെങ്കിൽ
അത് ജുമുഅയിൽ നിന്ന് ഇമാം സലാം കിട്ടിയതിൻ്റെ ശേഷം മാത്രമേ സ്വഹീഹാവുകയുള്ളൂ. അതിൻ്റെ മുമ്പേ ഒരാൾ ളുഹർ നിസ്കരിച്ചാൽ ആ ളുഹർ നിസ്കാരം സ്വഹീഹാവുകയില്ല. അപ്പോൾ ഒരു നാട്ടിൽ ജുമുഅക്ക് അർഹരായ ഈ പറഞ്ഞ വ്യക്തികൾ, ജുമുഅ നടക്കുന്ന നാട്ടിൽ താമസിക്കുന്നവരായ സ്വതന്ത്രരായ ബുദ്ധിയുള്ളവരായ പ്രായപൂർത്തിയെത്തിയ പുരുഷന്മാരാണ് ജുമുഅ നിസ്കാരം നിർബന്ധമായവർ. ആ ആളുകളിൽ നിന്ന് ഒരു പ്രദേശത്ത്, ഒരു ഗ്രാമത്തിൽ 40 ആളുകളുണ്ടെങ്കിൽ അവിടെ അവർ ജുമുഅ നിസ്കാരം സ്ഥാപിക്കൽ, ജുമുഅ നിർത്തൽ അവർക്ക് നിർബന്ധമാണ്. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായ യാത്രക്കാരുടെ നിസ്കാരത്തെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ജുമുഅ നിസ്കാരം നഷ്ടപ്പെടുമെന്ന് പേടിച്ചു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസം അനിവാര്യ കാരണമൊന്നുമില്ലെങ്കിൽ ഫജ്ർ സ്വാദിഖ് വെളിവായതിന് ശേഷം യാത്ര പോവൽ അവനിക്ക് ഹറാമാണ്. ജുമുഅ നിസ്കാരം നിർബന്ധമായ ഒരു വ്യക്തി ആ ജുമുഅ നിസ്കാരം നഷ്ടപ്പെടുമെന്ന് പേടിച്ചു കഴിഞ്ഞാൽ ഫജ്ർ സ്വാദിഖ് വെളിവായതിന് ശേഷം യാത്ര പോവൽ ഹറാമാണ്. അതുപോലെ വെള്ളിയാഴ്ച രാവ്, ഫജ്ർ സ്വാദിഖിൻ്റെ മുമ്പുള്ള രാവ് അഥവാ വെള്ളിയാഴ്ച സൂര്യാസ്തമയം കഴിഞ്ഞു, മഗ്‌രിബോട് കൂടെ വെള്ളിയാഴ്ച തുടങ്ങിയല്ലോ വെള്ളിയാഴ്ച രാവ്, ആ വെള്ളിയാഴ്ച രാവിൽ യാത്ര പോകലോ അത് കറാഹത്തുമാണ്. അങ്ങനെയല്ലാത്ത ഒരു യാത്രക്കാരൻ, ഫജറിൻ്റെ മുമ്പേ പോയവനാണ്, അല്ലെങ്കിൽ വ്യാഴാഴ്ച അസ്തമിച്ചത് അഥവാ വെള്ളിയാഴ്ച രാവ് അതിൻ്റെ മുമ്പേ പോയവൻ, അപ്പോൾ വ്യാഴാഴ്ച പോയവനാണ് അല്ലെങ്കിൽ ബുധനാഴ്ച പോയവനാണ്, അങ്ങനെ യാത്രക്കാരനാണെങ്കിൽ അവർക്ക് ജുമുഅ നിസ്കാരം നിർബന്ധമാകുന്ന സന്ദർഭവുമുണ്ട്, നിർബന്ധമാവാത്ത സന്ദർഭവും ഉണ്ട്. കേവലം നിരുപാധികം യാത്രക്കാരന് ജുമുഅ നിസ്കാരം നിർബന്ധമില്ല എന്നോ നിർബന്ധമുണ്ടോ എന്നോ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം യാത്രക്കാർ രണ്ട് രീതിയിലാണ്. ചിലപ്പോൾ ജുമുഅ നിസ്കാരം അവർക്ക് നിർബന്ധമാകും, ചിലപ്പോൾ നിർബന്ധമാവില്ല. ആരാണ് നിർബന്ധമാകുന്നവർ? അത് ജുമുഅ നടക്കുന്ന സ്ഥലത്ത് താമസിക്കാൻ കരുതിയവർ, യാത്രക്കാർ തന്നെയാണ്, എന്നാൽ ജുമുഅ നടക്കുന്ന ആ സ്ഥലത്ത് താമസിക്കാൻ കരുതി, എന്നാൽ അവർക്ക് ജുമുഅ നിസ്കാരം നിർബന്ധമാണ്. എന്താ ഈ താമസിക്കുക താമസിക്കുക എന്ന് പറയുന്നത്? അതെ, നിരുപാധികം കുറച്ച് കാലം കഴിയണം, ഇവിടെ താമസിക്കണമെന്ന് ഉദ്ദേശിച്ചു, അല്ലെങ്കിൽ 4 ദിവസമെങ്കിലും താമസിക്കണമെന്ന് കരുതി, അല്ലെങ്കിൽ 4 ദിവസത്തിൽ ഉപരിയായ ദിവസങ്ങൾ ആ ജുമുഅ നടക്കുന്ന നാട്ടിൽ അല്ലെങ്കിൽ സ്ഥലത്ത് താമസിക്കണമെന്ന് കരുതിയവൻ അവനിക്ക് യാത്രക്കാരൻ തന്നെയാണ്, അവനിക്ക് ജുമുഅ നിസ്കാരം നിർബന്ധമാകും. അതുപോലെ തന്നെയാണ് ഇങ്ങനെ പ്രത്യേകം കരുത്തൊന്നുമില്ല, യാത്രക്കാരനാണ്, അങ്ങനെ അവൻ അവിടെ തങ്ങി, ജുമുഅ നടക്കുന്ന നാട്ടിൽ തങ്ങി 4 ദിവസം അവിടെ താമസിച്ചു, നേരത്തെ കരുതിയതൊന്നുമല്ല, നേരത്തെ കരുതിയാൽ തന്നെ മതി എന്ന് നേരത്തെ പറഞ്ഞു. അങ്ങനെ കരുത്തൊന്നുമില്ലാതെ ഒരു സ്ഥലത്ത്, ജുമുഅ നടക്കുന്ന സ്ഥലത്ത്, ആ മഹല്ലിൽ 4 ദിവസം അവിടെ താമസിച്ചു, അല്ലെങ്കിൽ 4ൽ ഉപരിയായ ദിവസങ്ങൾ താമസിച്ചു. എപ്പോഴും അവൻ കരുതിക്കൊണ്ടിരിക്കുന്ന നാട്ടിലേക്ക് മടങ്ങണം എന്ന ഉദ്ദേശത്തോടു കൂടെ തന്നെയാണുള്ളത്. അങ്ങനെ അവൻ 4 ദിവസമോ അതിലുപരിയോ ദിവസങ്ങൾ ജുമുഅ നടക്കുന്ന നാട്ടിൽ താമസിച്ചു കഴിഞ്ഞാൽ ആ യാത്രക്കാരനും ജുമുഅ നിസ്കാരം നിർബന്ധമാകും. അപ്പോൾ നാട്ടിലേക്ക് പോകണമെന്ന് ഒരാൾ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ, വിദേശത്തേക്ക് ഒരാൾ നാട് വിട്ടുപോയി, ഇനി ഒരിക്കലും ഞാൻ നാട്ടിലേക്ക് പോകുന്നില്ല എന്നൊരാൾ കരുതി, എന്നാലും ഇതുപോലെ തന്നെയാണ്. കാരണം അയാൾ 4ൽ കൂടുതലോ ദിവസങ്ങൾ അവിടെ തങ്ങിയല്ലോ. അപ്പോൾ അയാൾക്ക്, യാത്രക്കാരനാണെങ്കിലും അയാൾക്ക്
ആ ജുമുഅയുടെ നാട്ടിൽ നാലോ നാലിൽ കൂടുതലോ ദിവസം തങ്ങിയതിൻ്റെ പേരിൽ ജുമുഅ നിസ്കാരം നിർബന്ധമാകും. അപ്പോൾ വിദേശികളായ ഗൾഫിലും മറ്റുമൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ജുമുഅ നിസ്കാരം നിർബന്ധമാണ്. കാരണം ജുമുഅ നടക്കുന്ന നാട്ടിൽ അവർ നാലോ നാലിൽ കൂടുതലോ ദിവസങ്ങൾ അവർ അവിടെ തങ്ങിയവരാണ്, താമസിച്ചവരാണ്. ചിലർ നാട്ടിലേക്ക് മടങ്ങണം എന്ന ദൃഢനിശ്ചയത്തോടുകൂടെ തന്നെയാണ് താമസിച്ചത്. മറ്റു ചിലരോ നാട്ടിലേക്കൊന്നും പോകാൻ ഇനി വകുപ്പില്ല, ഇനി പോകുന്നില്ല എന്ന ഉദ്ദേശത്തോടുകൂടെയാകാം. എന്നാലും ജുമുഅ നിസ്കാരം നിർബന്ധമാണ്. അപ്പോൾ യാത്രക്കാർ എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, യാത്രക്കാർക്ക് ജുമുഅ നിസ്കാരം നിർബന്ധമാകുന്ന സന്ദർഭങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ, അല്ലാത്ത സന്ദർഭങ്ങളിൽ യാത്രക്കാർക്ക് ജുമുഅ നിസ്കാരം നിർബന്ധമില്ല. അത് എത്ര ജുമുഅകളാണെങ്കിലും നിസ്കാരം നിർബന്ധമില്ല. ജുമുഅ നിസ്കാരം യാത്രക്കാരന് നിർബന്ധമാകണമെങ്കിൽ ജുമുഅ നടക്കുന്ന സ്ഥലത്ത് അയാൾ നിരുപാധികം അവിടെ താമസിക്കാൻ കരുതണം. അല്ലെങ്കിൽ നാലോ നാലിൽ കൂടുതലോ ദിവസങ്ങൾ ആ ജുമുഅ നടക്കുന്ന മഹല്ലിൽ താമസിക്കണമെന്ന് കരുതണം. അതുമില്ലെങ്കിൽ ആ യാത്രക്കാരനായ ആൾ നാട്ടിലേക്ക് മടങ്ങണമെന്ന ഉദ്ദേശത്തോടുകൂടെയോ ഇല്ലാതെയോ നാലോ നാലിൽ കൂടുതലോ ദിവസം ജുമുഅ നടക്കുന്ന ആ സ്ഥലത്ത്, ആ മഹല്ലിൽ താമസിക്കണം. എന്നാൽ യാത്രക്കാരനാണെങ്കിലും അവനക്ക് ജുമുഅ നിസ്കാരം നിർബന്ധമാകും. അങ്ങനെയുള്ളവരല്ലാത്ത യാത്രക്കാരാണെങ്കിൽ അവർക്ക് ജുമുഅ നിസ്കാരം നിർബന്ധമില്ല.